എന്റെ ഫാമിലിയിൽ കല്യാണം, ഫാമിലി വെഡിംഗ് സെന്റർ. വൈരംകൂട് ക്ഷേത്ര പരിസരത്ത് ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. പിടിച്ചെടുത്തത് ജിലേബി ഉണ്ടാക്കാനായി കൊണ്ടുവന്ന മാസങ്ങൾ പഴക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ. സംശയം തോന്നിയ നാട്ടുകാരാണ് ക്ഷേത്രം ഭാരവാഹികളെയും ആരോഗ്യവകുപ്പ് അധികൃതരെയും ഇവരെ അറിയിച്ചത്. ഒരു മാസത്തിലധികം പഴക്കമുള്ള ഫംഗസ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് പിടിച്ചെടുത്തത്. വൈരംകോട് തീയാട്ടുത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് മിഠായി കടകൾക്കായി അനുവദിച്ച സ്റ്റാളുകൾ കെട്ടുന്നിടയിലാണ് അഴുകിയ നിലയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളടങ്ങിയ ചാക്ക് തെരുവ് നായ്ക്കൾ വലിച്ചു കീറുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടന്ന പരിശോധനയിലാണ് ജിലേബി ഉണ്ടാക്കാനായി കൊണ്ടുവന്ന ശർക്കരമാവ് മറ്റുമാണെന്ന് കണ്ടെത്തിയത്. ക്ഷേത്ര മാനേജർ മുരളി വള്ളത്തോൾ ഇക്കാര്യം ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ചു. തുടർന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സലീം ഇസ്മായിലിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തിരുനാവായ വൈരംകോട് ക്ഷേത്രാങ്കണം, വൈരംകോട് ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ടെമ്പററി സ്റ്റാളുകൾ, ഫുഡ് സ്റ്റാളുകൾ സെറ്റപ്പ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് ഓരോരുത്തർ ഇങ്ങനെ അടുത്ത ആഴ്ചയോട് കൂടിയിട്ടാണ് ഇത് കംപ്ലീറ്റ് ഇവിടെ കച്ചവടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങുക. അപ്പോൾ അതിൻ്റെ മുമ്പേ തന്നെ ഒരു സ്റ്റാൾ സെറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വന്നപ്പോൾ ആരോഗ്യവകുപ്പിന് ചില സംശയങ്ങൾ തോന്നുകയും ചില ഫുഡ് സാധനങ്ങൾ ഇവിടെ കൊടുത്തു വെച്ചത് മെഡിക്കൽ ഓഫീസറും ഹെൽത്ത് ഇൻസ്പെക്ടറെയും സാന്നിധ്യത്തിൽ ഞങ്ങളത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയപ്പോൾ അത് പഴകിയതാണെന്ന് മനസ്സിലാക്കിയതിൽ ഫംഗസ് ഉണ്ട്. അതുപോലെ അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാവ് പുളിച്ചതാണ്, അതും കണ്ടാമിനേറ്റഡ് ആണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ ഉടനെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനുവേണ്ട തുടർ നടപടികൾ സ്ട്രിക്റ്റായിട്ട് ജനങ്ങൾക്ക് വേണ്ടി എല്ലാവിധ കാര്യങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലും ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അറിയിക്കുന്നുണ്ടവരൊക്കെ അറിയിച്ചിട്ടുണ്ട്. തുടർന്നും ഇവിടെ ഇൻസ്പെക്ഷൻ ഒന്ന് സ്ട്രിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേണ്ട നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതേസമയം തൊട്ടടുത്ത പ്രദേശത്ത് നടന്ന ഉത്സവത്തിനായി ഉപയോഗിച്ചതിൽ ബാക്കി വന്ന ശർക്കരമാവും മറ്റും കുഴിച്ചിടാൻ കൊണ്ടുവന്നതാണെന്ന് കടയുടമയുടെ വാദം. തിരുനാവായ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുന്നത്ത് മുസ്തഫ പറഞ്ഞു. അടുത്ത 24-ാം തീയതി, അതായത് 21-24 ആയിട്ട് വലിയ തെയ്യാട്ടം നടക്കാൻ പോവുകയാണ്. ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വരുന്നൊരു ഏരിയയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ട് വിഷയങ്ങളൊക്കെ ഉണ്ടായത്, അപ്രാവശ്യം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് മെഡിക്കൽ ഓഫീസറും അവരുടെ സംഘവും വളരെ ശ്രദ്ധയോടെ കൂടിയിട്ട് നേരത്തെ തന്നെ വന്ന് അതിൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി വന്നതായിരുന്നു. വന്ന പാടന്നെ ഇവിടെ കുറച്ച് പഴയ മിഠായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നാട്ടുകാരൊക്കെ കൂടി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സാറ് വിളിച്ചു. സാറ് ഇവിടെ വന്ന് നമ്മളോട് അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ശരിയാണെന്ന് മനസ്സിലായി. പുള്ളി പറഞ്ഞത് അത് കുഴിച്ചു മൂടാനുള്ളതാണ്, ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല എന്നാണ് പറഞ്ഞത്. കുഴിച്ചു മൂടാനുള്ളൊരു സ്ഥലമായിട്ട് വൈരംകോട് കണ്ടെത്തി എന്നുള്ളൊരു അതിൽ ഞങ്ങളും തന്നെ അത്ര ഒരു അത് മൂക്കാൾ പറഞ്ഞത് ശരിയല്ല എന്നുള്ള രീതിയിൽ ഞങ്ങളത് മനസ്സിലാക്കി ഇവിടെ തന്നെ നമ്മളെ തിരൂർ സ്റ്റേഷനിലേക്ക് അറിയിച്ചിട്ടുണ്ട്. അവർ വേണ്ട നടപടി ചെയ്യാമെന്നും അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ സ്റ്റാൾ ഉടമയ്ക്കെതിരെ പിഴ ചുമത്തിയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദേവദാസ്, അരുൺ, ശരത്, സുരേഷ് കുമാർ എന്നിവരും പരിശോധന സംഘത്തിലുണ്ടായിരുന്നു.